ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അരമണിക്കൂറുകൊണ്ട് തന്നെ ഈ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം, അതിനുവേണ്ടി ചിക്കൻ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലാസ് എന്ന് പറഞ്ഞാൽ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് വേണം, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെൻജീരപ്പൊടി, ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 2 സ്പൂൺ വേണം. അപ്പം ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇത് പുരട്ടിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പം നന്നായിട്ട് അതിൻ്റെ മസാലസൊക്കെ പിടിച്ചു കിട്ടും. ഇനി നമുക്ക് റൈസ് വെക്കാം. അതിനുവേണ്ടി ബിരിയാണി അരി എടുക്കാം. ഏത് ബിരിയാണി അരി വേണം എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ഇതിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം, ഒരുപാട് വെന്ത് കുഴയരുത്. 1/4 പരും വേകുമ്പം തീ ഓഫ് ചെയ്ത് അതിൻ്റെ വെള്ളം അടിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ബേ ലീഫ് ഇടുകയാണ് ഞാൻ. 1/4 സ്പൂൺ നാരങ്ങ നീര് ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് വടിച്ചെടുക്കാം, എന്നിട്ട് ചോറൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 2 സവാളയാണ് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണോ നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്യാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങ് കോരി മാറ്റാം. മാറ്റിയ ശേഷം നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. അപ്പം അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ദം ചെയ്യുന്ന ആ പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത സവാള കുറച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് കുറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിക്കണം. ഞാൻ 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസ് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയതാണ്. അത് 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചോറ് നന്നായിട്ട് അതൊന്ന് 1 സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബാക്കി വന്ന പൈനാപ്പിൾ എസൻസ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ,
പിന്നെ സവാള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നന്നായിട്ട് നല്ല ഒരു മൂടിയഴിച്ച് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ദോശക്കല്ല് ഞാൻ നേരത്തെ ഒരു 5 മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചേക്കുവാണ് ചൂടാക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പാത്രം എടുത്ത് വെക്കാനായിട്ട്. വെച്ച ശേഷം ഫ്ലെയിം അങ്ങ് സിമ്മിലിടുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.